ഏഴാം സങ്കീർത്തനം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ. വിടുവിപ്പാനാരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ. എൻ്റെ ദൈവമായ യഹോവേ, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവരോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹേതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ. ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ, അവൻ എൻ്റെ ജീവനെ നിരത്തിട്ട് ചവിട്ടട്ടെ, എൻ്റെ മാനത്തെ പുഴിയിൽ തള്ളിയിടട്ടെ. യഹോവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ, എൻ്റെ വൈരികളുടെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ, എനിക്ക് വേണ്ടി ഉണരണമേ, നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ, നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു. യഹോവേ, എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിനെ മൂർച്ചുകൂട്ടും. അവൻ തൻ്റെ വില്ലുകുലച്ച് ഒരുക്കിയിരിക്കുന്നു. അവൻ മരണാസ്ത്രങ്ങളെ അവൻ്റെ നേരെ തൊടുത്തു, തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു. ഇതാ, അവൻ നീതികേടിനെ നോവ് കിട്ടുന്നു. അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവൻ്റെ വേണ്ടാതനം അവൻ്റെ തലയിലേക്ക് തിരിയും, അവൻ്റെ ബലാത്കാരം അവൻ്റെ നിറകയിൽ തന്നെ വീഴും. ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും.